ആലപ്പുഴയിൽ നടക്കുന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വേദിയിലെ ചെറുപ്പക്കാരുടെ നോട്ടപ്പുള്ളികളാണ് 90-കാരൻ വൈദ്യനാഥനും 80-വയസ്സുകാരി ജയലക്ഷ്മിയും. മക്കളുടെ കൂടെ കാണികളായി വന്നവരാണെന്ന് തെറ്റിദ്ധരിച്ച ചെറുപ്പക്കാരായ മത്സരാർത്ഥികളുടെ കണ്ണു തള്ളിച്ച പ്രകടനമാണ് ജയലക്ഷ്മിയും വൈദ്യനാഥനും പുറത്തെടുത്തത്. ഇരുവരും തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്. പിന്നീട് ജോലി കിട്ടി വൈദ്യനാഥൻ മുംബൈക്ക് തീവണ്ടി കയറി, ഒപ്പം ജയലക്ഷ്മിയും. റിട്ടയർമെന്റ് ലൈഫ് ഇരുവരും ജിമ്മിലാണ് ആഘോഷിക്കുന്നത്. മക്കളുടെ പൂർണ്ണ പിന്തുണയും ഈ വൃദ്ധ ദമ്പതികൾക്കുണ്ട്. Well, 2015 മുതൽ വൈദ്യനാഥനും ഭാര്യ ജയലക്ഷ്മിയും പവർ ലിഫ്റ്റിംഗിൽ പ്രതിഭ തെളിയിച്ചു തുടങ്ങിയതാണ്. കോവിഡ് കാരണം 2 വർഷം മുടങ്ങിയ കായികവേദിയിൽ സ്വർണവും വെള്ളിയുമായി തകർക്കുകയാണ് ഇരുവരും. ഇന്തോനേഷ്യയിൽ പോലും പോയിട്ടുണ്ട് ഇരുവരും ഭാരദ്വാഹനത്തിന് വേണ്ടി. Very many competitions we have attended, obtained gold medal. നിങ്ങളെ പോലെ ആകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉള്ളവന്റെ ചോദ്യം. വൈദ്യനാഥൻ അപ്പൂപ്പന്റെ വക ചെറിയൊരു ഉപദേശം. My advice to all the people, whether he is a watchman or is a minister or a director of a company, they are all sleeping 8 hours, they are all working for 8 hours, 16 hours, balance 8 hours, at least 1 hour they should spend for their body exercise. That is my advice. And the food control. ജയലക്ഷ്മി അമ്മൂമ്മ ഈ പ്രായത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, മച്ചുവരെ കയറി തൂക്കും. അത് തന്നെ ആരോഗ്യ രഹസ്യമെന്ന് ഈ അമ്മൂമ്മ പറയുന്നു. എല്ലാ വേലയും നാം പണ്ടേ എനക്ക് വേല പിടിച്ചിരിക്കു. എൻ വീട്ടു വേലയെല്ലാം നാണ് എനക്ക് വേലക്കാരി സർവൻ്റ് ഇല്ല. എല്ലാ വേലയും നാണ് ക്ലീനിങ് ഓൾ ദീസ് തിങ്സ് ക്ലീനിങ് ക്ലീനിങ് ഫാൻ ക്ലീനിങ് കിടക്കി ക്ലീനിങ് സബ് അമ്മിക. തേനൊഴിച്ച ഓട്സ് കഴിച്ചാണ് ദിവസം തുടങ്ങുക. ഉച്ചയ്ക്ക് ചപ്പാത്തിയും അല്പം കറിയും, വൈകിട്ട് ചപ്പാത്തിയോ ദോശയോ, ഏതായാലും രണ്ടിൽ കൂടില്ല. പൂർണ്ണമായും സസ്യാഹാരികളായിരുന്നു ഇരുവരും. മത്സരത്തിനിറങ്ങിയതോടെ കോഴിമുട്ടയുടെ വെള്ള മാത്രം കഴിച്ചു തുടങ്ങി. അതുമാത്രമാണ് ഒരു നോൺ വെജ്. കിടപ്പിലാകുന്നതുവരെ മത്സരവേദികളിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇരുവരുടെയും തടിമിടുക്കുള്ള ഉറപ്പ്. 90 വയസ്സുള്ള വൈദ്യനാഥൻ ചേട്ടനും 80 വയസ്സുള്ള ജയലക്ഷ്മി ചേച്ചിയും ആലപ്പുഴയിൽ വന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് രസിച്ച് മടങ്ങാനല്ല, മറിച്ച് പവർ ലിഫ്റ്റിംഗിന്റെ ചാമ്പ്യന്മാരായി മടങ്ങാനാണ്. ഇരുവരും സ്വർണവും വെള്ളിയും നേടി ആലപ്പുഴയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇവർ വീണ്ടും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മടങ്ങുന്നത്. മടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം അവർ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മണിക്കൂറുകളാണ്, അതിൽ ശരാശരി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വിശ്രമിക്കാതെ പണിയെടുക്കണം, അധ്വാനിക്കണം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ഈ 90-കാരനെയും ഈ 80-കാരെയും കണക്ക് നിങ്ങൾക്ക് ജിമ്മായിട്ട് നടക്കാൻ പറ്റും. ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളിക്കാടൻ, നമസ്കാരം.